മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 വാട്ടർ ദി ഇലക്സർ ഓഫ് ലൈഫ് ആണ്. ഇതിനു മുന്നേ മിസ് ചാപ്റ്റർ 1 ചാപ്റ്റർ 2 അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കാണണം കേട്ടോ. അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ കാണാവുന്നതാണ്. പിന്നെ മിസ് താഴെ അതിൻ്റെയൊക്കെ ലിങ്ക് ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ലെസ്സൻ്റെ പേരെന്താണ്? വാട്ടർ ദി ഇലക്സർ ഓഫ് ലൈഫ്. എന്താണ് ജലം? ജീവാമൃതം. ജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയോ? ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ ജലം അത്യാവശ്യമാണ് അല്ലേ. വെള്ളമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. വെള്ളം കുടിച്ചില്ലെങ്കിൽ മരിച്ചോ അല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഒരു പോയമാണ്. പോയം എന്താ കൊടുത്തിരിക്കുന്നത്? ഒരു പയ്യൻ അവിടെ നിൽപ്പുണ്ട് അല്ലേ. നമുക്കിനി എന്താ കൊടുത്തിരിക്കണേന്ന് നോക്കാം. വോക്കിംഗ് അലോങ് ദി ഫീൽഡ്സ് ഐ സോ പേൽ പ്ലാന്റ്സ് ഓൾ ഡ്രൂപ്പിംഗ് ഡൗൺ. വോക്കിംഗ് അലോങ് ദി ഫീൽഡ്സ്. ഫീൽഡ് എന്താണ്? പാടം. പാടത്തൂടെ നടക്കുന്ന ആ സമയത്ത് ഐ സോ, ഞാൻ കണ്ടു. എന്താണ് ആ കുട്ടി കണ്ടത്? പെയിൽ പ്ലാന്റ്സ്, വാടിയ ചെടികൾ. ഓൾ ഡ്രൂപ്പിംഗ് ഡൗൺ, എല്ലാം ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് അല്ലേ. വാടിയിരിക്കുന്ന ചെടികൾ നമ്മൾക്കറിയാം ഇങ്ങനെ തൂങ്ങി നിൽക്കും അല്ലേ. വാടാത്ത ചെടികളാണെങ്കിലോ നിവർന്ന് നല്ല ഭംഗിക്ക് നിൽക്കും അല്ലേ. റേസിംഗ് ഹാൻഡ് ടു ദി ക്ലൗഡി സ്കൈ ഐ സെഡ്. റേസിംഗ് ഹാൻഡ്, കൈകൾ ഉയർത്തിക്കൊണ്ട് എങ്ങോട്ടാണ്? ടു ദി ക്ലൗഡി സ്കൈ. എന്താണ് ക്ലൗഡി സ്കൈ? മേഘം നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ഐ സെഡ്, ഞാൻ പറഞ്ഞു. എന്താണ് ആ കുട്ടി പറഞ്ഞത്? റെയിൻ 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 കം ഡൗൺ. മഴയെ വിളിക്കുകയാണ്, വരൂ വരൂ എന്നും പറഞ്ഞിട്ട് മഴയെ ആ കുട്ടി വിളിക്കുകയാണ്. റൈസിംഗ് ഡസ്റ്റ് ഓൾ എബൌട്ട് സൂൺ ബ്ലൂ ഇൻ ദി കൂൾ ബ്രീസ്. റൈസിംഗ് ഡസ്റ്റ് ഓൾ എബൌട്ട്, എന്താണ് പൊടി? ഡസ്റ്റ് എന്താണ് പൊടി? പൊടി പറത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ബ്ലൂ ഇൻ ദി കൂൾ ബ്രീസ്, തണുത്ത കാറ്റ് വന്നു. കാറ്റ് വീശി എന്നാണ് പറയുന്നത്. ഹിയറിംഗ് ദി തണ്ടർ റോഡ് ഐ റാൻ ഹോം ടു ഹൈഡ് ബിഫോർ ഐ ഫ്രീസ്. ഹിയറിംഗ് ദി തണ്ടർ, എന്താണ് തണ്ടർ? ഇടിമുഴക്കം. ഇടിമുഴക്കം കേട്ടപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു? വീട്ടിലേക്ക് ഓടി. ആൻഡ് ആസ് ദി റെയിൻ കെയിം ഡൗൺ ഇൻ ഡ്രോപ്സ്, മഴത്തുള്ളി ഇങ്ങനെ വന്നപ്പോൾ ദി പ്ലാന്റ്സ് വെൻ ഡാൻസിങ് ട്രൂപ്പ് ഇ ട്രൂപ്പ്. എന്താണ് പ്ലാന്റ്സ്? ചെടികൾ എന്താണ് സന്തോഷം കൊണ്ടിട്ട് നൃത്തം ചെയ്തു. ഈ പോയം മിസ് ഒന്ന് മലയാളത്തിൽ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് പാടാൻ പറ്റുമെങ്കിൽ പാടിക്കും, മിസ്സിന് പാടാനൊന്നറിയാൻ പാടില്ല എങ്കിലും ഞാൻ പറയാം. പാടത്തൂടി നടക്കും നേരം വാടിയ ചെടികൾ കണ്ടു ഞാൻ. മേഘം മൂടിയ മാനം നോക്കി വാടി വിളിച്ചു മഴയെ ഞാൻ. പൊടികൾ പറത്തിയണഞ്ഞു വേഗം വീശിയടിക്കും കുളിർക്കാറ്റ്. ഇടിയുടെ ശബ്ദം കേട്ടൊരു നേരം ഓടിയൊളിച്ചു വീട്ടിൽ ഞാൻ. കൂടെ മഴയത് പെയ്തൊരു നേരം മൂടിയിലാടി ചെടിയെല്ലാം. കൊള്ളാം അല്ലേ, നല്ല പോയം. ഇനി എന്താ താഴെ കൊടുത്തേക്കണേ? വൗ ദി റെയിൻ, എന്താണ് ഹായ് മഴ. ലിറ്റിൽ ഡ്രോപ്സ് റഷിംഗ് ഡൗൺ ഫ്രം ദി സ്കൈ ടു ദി എർത്ത്. എന്താണ് മാനത്തു നിന്ന് മണ്ണിലേക്ക് ഓടി വന്നെത്തുന്ന കുഞ്ഞു മഴത്തുള്ളികൾ. അക്കോമ്പനീഡ് ബൈ ദി കൂൾ ബ്രീസ്, കൂടെ കുളിർക്കാറ്റും. ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദി ലിറ്റിൽ റെയിൻ ഗ്രൂ വൈൽഡ്, മഴ നല്ലതുപോലെ പെയ്യാൻ തുടങ്ങി. ഇറ്റ് ബിക്കെയിം ഹെവി റെയിൻ, അതെന്തായി മാറി? പെരുമഴയായി മാറി. ദി യാർഡ് ഫിൽഡ് വിത്ത് വാട്ടർ, മുറ്റം നിറയെ എന്തായി മാറി? മുറ്റം നിറയെ വെള്ളം വന്നു. രാഹുൽ ബിക്കെയിം ഹാപ്പി, രാഹുൽ വളരെയധികം സന്തോഷിച്ചു. ഈ കുട്ടിയുടെ പേരെന്താണ്? രാഹുൽ. ഹി മെയ്ഡ് പേപ്പർ ബോട്ട്സ് ആൻഡ് ലെറ്റ് ദം ഫ്ലോട്ട് ഇൻ വാട്ടർ, അവൻ കടലാസ് തോണി ഉണ്ടാക്കി അത് വെള്ളത്തിൽ ഒഴുക്കി. ഇനി എന്താ? രാഹുൽ ഈസ് നോട്ട് ദി ഒൺലി വൺ ഹു വാസ് ഹാപ്പി. രാഹുലിന് മാത്രമല്ല സന്തോഷം, പിന്നെയോ ഇവിടെ കുറേ പേരുടെ പേര് എഴുതിയിട്ടുണ്ട്. ആരുടെയൊക്കെ നോക്കാമല്ലേ. നിങ്ങൾക്ക് സന്തോഷമാണ് മഴ പെയ്യുമ്പോൾ? എന്തിനാണ് സന്തോഷം? മഴയത്തിറങ്ങി കളിക്കാനല്ലേ. കൂടെ നല്ലൊരു കാറ്റും കൂടി ഉണ്ടെങ്കിലോ സൂപ്പറായിരിക്കും അല്ലേ. അപ്പോൾ നോക്കിയേ, ദി ടേസ്റ്റി എർത്ത്, എന്താണ് വെള്ളത്തിനായി ദാഹിച്ച് കിടക്കുന്ന മണ്ണിന് ഒക്കെ സന്തോഷമായി. പിന്നെയോ, ദി പാച്ച്ഡ് ഡ്രൂപ്പിംഗ് പ്ലാന്റ്സ്, വാടിത്തളർന്ന ചെടികൾക്ക്. ദി ക്രോക്കിംഗ് ഫ്രോഗ്, ആരാണ്? പോക്രോം പാടുന്ന തവളക്കുട്ടന്. പിന്നെയോ, ദി ലിറ്റിൽ ആൻഡ്, കുഞ്ഞിനുറുമ്പിന്. ദ ലിറ്റിൽ ബേർഡ്, കുഞ്ഞിക്കിളിക്ക്. പിന്നെയോ, ഓ വാട്ട് എ ഹോട്ട് സമ്മർ, എന്തൊരു വേനലാണ്. ഹൗ മച്ച് എവ്രി വൺ ലോങ് ഫോർ ദി റൈൻ, എത്ര നാളായി എല്ലാവരും നല്ലൊരു മഴക്കായി കാത്തിരിക്കുന്നത്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ്, ദാ ഇപ്പോൾ ആ മഴ വന്നെത്തിയിരിക്കുകയാണ്. ദി കൂൾ റെയിൻ, എന്താണ് കുളിർമഴ? കുളിർമഴയാണ് വന്നെത്തിയിരിക്കുന്നത്. ബ്രിങ്ങിങ് റിലീഫ് ടു ഓൾ, എങ്ങനെയാണ് കുളിർമഴ വന്നത്? എല്ലാവർക്കും റിലീഫ്, ആശ്വാസമേകിക്കൊണ്ടാണ് കുളിർമഴ വന്നത്. റെയിൻ കെയിം, എന്താണ് മഴ വന്നപ്പോൾ. ഹാവ് യു
Dear friends, notice the changes around us after it rains. എന്താണ് മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തൊക്കെ മാറ്റങ്ങളാണ്? നിങ്ങൾക്ക് എന്തൊക്കെ തോന്നും മഴ പെയ്തു കഴിഞ്ഞാൽ? തണുപ്പുണ്ടാവും അല്ലേ? മഴയത്ത് നല്ല തണുപ്പായിരിക്കും. വി ഫീൽ കോൾഡ്, തണുപ്പ് അനുഭവപ്പെടുന്നു. പിന്നെയോ, കിണറ്റിലൊക്കെ വെള്ളം നിറയണ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലേ, വാട്ടർ ബോഡീസ് ലൈക്ക് വെൽസ്, ജലാശയങ്ങളായ വെൽസ്, കിണറുകൾ, പിന്നെയോ കനാലുകൾ, കനാലിൽ കൂടെ ഒക്കെ വെള്ളം വരും അല്ലേ. പോൺസ്, പിന്നെന്താണ് പോൺസ്? കുളങ്ങൾ, പിന്നെയോ റിവേഴ്സ്, പുഴ, എക്സെട്ര, ഫില്ലപ്പ്, ഇതിലൊക്കെ വെള്ളം നിറയും. പിന്നെയോ, പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ചുറ്റും കാണാവുന്നത് മഴ പെയ്തു കഴിയുമ്പോൾ? മുറ്റത്ത് പുല്ലൊക്കെ മുളക്കും അല്ലേ. ഗ്രാസ് സ്പ്രൗട്ട്സ് ഇൻ ദി യാർഡ്. പിന്നെ എന്താണ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് സ്പ്രൗട്ട്? ചെടികളും മരങ്ങളും ഒക്കെ തളിർക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചു മാംഗോ സീഡൊക്കെ നല്ല മഴക്കാലത്താണ് തളിർത്ത് വരുന്നത് അല്ലേ. മാങ്ങൻ്റെയൊക്കെ നമ്മൾ മാങ്ങയൊക്കെ കഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നിട്ടും തളിർത്ത് ചെടിയായിട്ട് വരുന്നത് എപ്പോഴാണ്? മഴക്കാലത്ത് അല്ലേ. നല്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിലാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെയോ, കൃഷി ചെയ്യാറുണ്ട് നമ്മൾ. മഴക്കാലത്താണ് നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നത് അല്ലേ. കൾട്ടിവേഷൻ ബിഗിൻസ്. എന്താണ് കൾട്ടിവേഷൻ? കൃഷി, കൃഷി ആരംഭിക്കുന്നു. പിന്നെയോ, പിറ്റ്സ് ആൻഡ് ലോ ലാൻഡ്സ് ഫിൽ വിത്ത് വാട്ടർ. എന്താണ് പിറ്റ്സ്? കുഴികൾ. ആൻഡ് ലോ ലാൻഡ്സ്, താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളം കൊണ്ട് നിറയും. പിന്നെയോ, സോയിൽ ഡ്രെയിൻസ് അവേ, മണ്ണൊലിച്ചു പോകും. നല്ല മഴ പെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ മണ്ണൊക്കെ ഒലിച്ചു പോകുന്നത്? മേ ഫ്ലൈസ് റൈസ് ഫ്രം സോയിൽ. എന്താണ് മേ ഫ്ലൈസ്? ഈയാൻ പാറ്റകളൊക്കെ മഴക്കാലത്താണ് നമ്മൾ കാണുന്നത് അല്ലേ. അതൊക്കെ മണ്ണിൽ നിന്നും ഉയർന്ന് പറക്കുന്നതും കാണാം. ഓൾ ഓർഗാനിസംസ് ഓഫ് നേച്ചർ. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ലൈക്ക് പ്ലാന്റ്സ്. ഏതൊക്കെയാണ് പ്രകൃതിയിലെ ജീവജാലങ്ങൾ? പ്ലാന്റ്സ് ഉണ്ട്. പ്ലാന്റ്സ് എന്താണ്? സസ്യങ്ങൾ, ആനിമൽസ്, മൃഗങ്ങൾ, പിന്നെയോ ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യ ജീവികൾ. എല്ലാവരും ഡിപ്പെൻഡ് ഓൺ ദി റെയിൻ ദാറ്റ് കംസ് ഫ്രം ദി സ്കൈ ടു ദി എർത്ത്. എന്താണ്? ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് പെയ്യുന്ന ആ മഴയെ ആശ്രയിച്ചാണ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും കഴിയുന്നത്. Can we live without water? വെള്ളം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറഞ്ഞ നിങ്ങൾ, പറ്റുമോ? ഇല്ല അല്ലേ. No. Sources of water, ജലസ്രോതസ്സുകൾ. Where do we get the water we use for drinking, agriculture and other needs? നമ്മൾ കുടിക്കാനും കൃഷിക്കും, അഗ്രികൾച്ചർ കൃഷിക്കും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളം, ഒരുപാട് ആവശ്യങ്ങൾക്ക് നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ വെള്ളം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ പറയും കിണറ്റിൽ നിന്ന് അല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് അങ്ങനെയൊക്കെ പറയും അല്ലേ. പക്ഷേ കിണറിലും പൈപ്പിലും ഒക്കെ എവിടെ നിന്നാണ് വെള്ളം വരുന്നത്? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നോക്കിയേ, വി ഡിപ്പെൻഡ് ഓൺ ദി വാട്ടർ സോഴ്സസ് എറൗണ്ട് അസ് ഫോർ ദിസ് അല്ലേ. നമുക്ക് ചുറ്റിനുമുള്ള ജലസ്രോതസ്സുകൾ, അവിടെ നിന്നാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. ഏതൊക്കെയാണ് ജലസ്രോതസ്സുകൾ? അതെ, നിങ്ങൾ ഉദ്ദേശിച്ച കിണർ, അതൊക്കെ തന്നെയാണ് നമ്മുടെ ജലസ്രോതസ്സുകൾ. ദി റെയിൻ വാട്ടർ ദാറ്റ് റീച്ചസ് ദീസ് വാട്ടർ സോഴ്സസ് ഈസ് യൂസ്ഡ് ബൈ അസ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. ജലസ്രോതസ്സുകളിൽ എത്തുന്ന മഴവെള്ളമാണ് നാം വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇനി നോക്കിയേ, വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് വാട്ടർ? ഇനി ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഏതൊക്കെയാണ്? വെൽ, കിണർ, പോൺ, കനാൽ, റിവർ, ലേക്ക്, ലഗൂൺ, ഇതൊക്കെയാണ്. കുളം, തോട്, പുഴ, കായൽ, തടാകം, ഇതൊക്കെയാണ് ജലസ്രോതസ്സുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ ഈ ജലസ്രോതസ്സുകളായ പുഴയിലും കനാലിലും തടാകത്തിലും കിണറ്റിലും കുളത്തിലും ഒക്കെ വെള്ളം വരുന്നത് എവിടെ നിന്നാണ്? മഴവെള്ളമാണ്. വാട്ട് ആർ ദി വാട്ടർ സോഴ്സസ് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ പ്രദേശത്തുള്ള ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ്? വെൽ, പോൺ, ഇതൊക്കെ എഴുതാം അല്ലേ. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഇൻ വില്ലേജസ് യൂസ് വെൽ വാട്ടർ ഫോർ ഡ്രിങ്കിങ്. ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവർ കൂടുതലും കുടിവെള്ളത്തിനായിട്ട് ആശ്രയിക്കുന്നത് കിണറാണ്, കിണർ വെള്ളമാണ് അവർ ഉപയോഗിക്കുന്നത്. ബട്ട് പീപ്പിൾ ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ് ഡിപ്പെൻഡ് ഓൺ പൈപ്പ് വാട്ടർ. പക്ഷേ സിറ്റീസിലും ടൗൺസിലൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ, ഗ്രാമമല്ല നഗരപ്രദേശത്തുള്ള ആൾക്കാർ, അവർ കുടിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ത് വാട്ടറാണ്? പൈപ്പ് വെള്ളമാണ്. നിങ്ങളുടെ വീട്ടിൽ എന്ത് വെള്ളമാണ്? പൈപ്പ് വെള്ളമാണോ കിണർ വെള്ളമാണോ? ദി വാട്ടർ ഫ്രം വാട്ടർ സോഴ്സസ് ഈസ് പ്യൂരിഫൈഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ പൈപ്പ്സ്. ജലസ്രോതസ്സുകളിൽ നിന്നുള്ള ജലം ശുദ്ധീകരിച്ച് പൈപ്പ് വഴിയാണ് അവർക്ക് വെള്ളം എത്തിക്കുന്നത്. ഐ ടു നീഡ് വാട്ടർ. ജസ്റ്റ് ഇമാജിൻ ഹൗ ഇറ്റ് ഈസ് വെൻ യു ഫീൽ വെരി ടേസ്റ്റി. വാട്ട് എ റിലീഫ് ഇറ്റ് ഈസ് ഇഫ് യു ഗെറ്റ് വാട്ടർ വെൻ യു ആർ തേസ്റ്റി.
നമ്മൾ നല്ലതുപോലെ ദാഹിച്ചിരിക്കുമ്പോൾ എന്തായിരിക്കും നമ്മളുടെ ഒരു അവസ്ഥ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. വാട്ട് എ റിലീഫ്, എന്തൊരു ആശ്വാസം ഉണ്ടാവില്ലേ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടുമ്പോൾ അല്ലേ, നല്ലൊരു ആശ്വാസമായിരിക്കും അല്ലേ. വാട്ടർ ഈസ് എസെൻഷ്യൽ നോട്ട് ഓൺലി ഫോർ അസ്, വെള്ളം നമുക്ക് മാത്രമല്ല അത്യാവശ്യമായിട്ടുള്ളത്, പിന്നെ ആർക്കൊക്കെയാണ്? ബട്ട് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ഓൾ ഓർഗാനിസംസ് ഇൻ നേച്ചർ ലൈക്ക് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ഭൂമിയിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എല്ലാ ഓർഗാനിസംസിനും എല്ലാ ജീവജാലങ്ങൾക്കും, ആനിമൽസ്, ബേർഡ്സ് ഇങ്ങനെയുള്ള ഇവക്കൊക്കെ ജീവിക്കാൻ വെള്ളം അത്യാവശ്യമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ചില മൃഗങ്ങൾ അല്ലെങ്കിൽ ചില പക്ഷികളൊക്കെ ഈ നമ്മുടെ വാട്ടർ ടാങ്കൊക്കെ നിറഞ്ഞു പോകുമ്പോൾ ആ വെള്ളം ഒക്കെ ഉണ്ടെങ്കിൽ വന്ന് കാക്കയൊക്കെ ഒന്ന് കുടിക്കണ കണ്ടിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ വീട്ടിൽ പെറ്റ്സൊക്കെ ഉള്ളവരാണെങ്കിൽ അറിയാമല്ലേ, അവരെ ഇടയ്ക്ക് വന്ന് വെള്ളം കുടിക്കണതൊക്കെ. പിന്നെ മുറ്റത്തൊക്കെ ആണെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ കിളികളോ പാരറ്റോ അങ്ങനെയുള്ളതൊക്കെ വന്ന് കുടിക്കണതൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ അവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തത്യാവശ്യമാണ്? വെള്ളം അത്യാവശ്യമാണ്, നമ്മൾ മനുഷ്യരെ പോലെ തന്നെ. വി നീഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്, ബാത്തിങ് ആൻഡ് അഗ്രികൾച്ചർ. വെള്ളം നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? വെള്ളത്തിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? കുടിക്കാനും കുളിക്കാനും പിന്നെയോ കൃഷിക്കും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെയോ വാട്ട് ആർ ദി അതർ നീഡ്സ് ഫോർ വിച്ച് വാട്ടർ ഈസ് യൂസ്ഡ്? വേറെ എന്തൊക്കെയാണ് വെള്ളത്തിൻ്റെ ഉപയോഗങ്ങൾ നമുക്ക്? ഒന്നാലോചിച്ച് നിങ്ങൾ, കുക്കിംഗ് അല്ലേ, അടുക്കളയിൽ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഉപയോഗിക്കാറുണ്ട്. പിന്നെയോ വാഷിംഗ് വെസൽസ്, പാത്രം കഴുകാൻ. പിന്നെയോ വാഷിംഗ് ക്ലോത്ത്സ്, ഡ്രസ്സ് കഴുകാൻ. പിന്നെയോ വാഷിംഗ് വെഹിക്കിൾസ്, വാഹനം കഴുകാൻ അല്ലേ, വണ്ടിയൊക്കെ കഴുകാൻ വെള്ളം വേണോ അല്ലേ. വാട്ടറിംഗ് പ്ലാന്റ്സ്, ചെടി നനയ്ക്കാൻ. പിന്നെയോ കൺസ്ട്രക്ടിങ് ബിൽഡിങ്സ്, എന്താണ്, കെട്ടിടങ്ങൾ പണിയാൻ. പിന്നെയോ ഫോർ ഡ്രിങ്കിങ്, നമ്മൾ കൂട്ടത്തിൽ എന്തായാലും എഴുതണം, അത്യാവശ്യമാണ് അല്ലേ, കുടിക്കാനും പിന്നെയോ കുളിക്കാനും. ഫോർ ബാത്തിങ്, വേറെ എന്തെഴുതാം? ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസസ്, എന്താണ്, വ്യവസായത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അത്യാവശ്യമാണ് അല്ലേ. So many are the needs of water. വെള്ളത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലേ. വി യൂസ് വാട്ടർ ഫോർ സെവറൽ പർപ്പസസ് ലൈക്ക്, ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ വെള്ളം ഉപയോഗിക്കാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? ഹൗസ് ഹോൾഡ് നീഡ്സ്, വീട്ടാവശ്യത്തിന്. വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലേ, പാത്രം കഴുകാൻ, തുണി കഴുകാൻ, തറ തുടക്കാൻ, പിന്നെയോ നമുക്ക് കുളിക്കാൻ, കുടിക്കാൻ, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ വീട്ടിലുണ്ട്. പിന്നെയോ അഗ്രികൾച്ചർ, കൃഷിക്ക്. പിന്നെയോ ഇൻഡസ്ട്രി, വ്യവസായത്തിന്. പിന്നെയോ കൺസ്ട്രക്ഷൻ എക്സെട്ര, എന്താണ് കൺസ്ട്രക്ഷൻ, കെട്ടിടങ്ങളൊക്കെ പണിയുക, പിന്നെ വീടൊക്കെ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വെള്ളം അത്യാവശ്യമാണ്. ഇഫ് ദേർ ഈസ് നോ വാട്ടർ, ജലമില്ലെങ്കിൽ. ജലമില്ലെങ്കിൽ എന്താ അവസ്ഥ? ഇവിടെ നോക്കിയേ, ഒരു പെൺകുട്ടി നിന്ന് എന്തോ ചിന്തിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് എന്താ നോക്കാം? 44 rivers, 44 നദികൾ. Numerous streams, ധാരാളം അരുവികൾ. Several canals, നിരവധി തോടുകൾ. Wide wetlands, എന്താണ്, തണ്ണീർത്തടങ്ങൾ. Lakes, കായലുകൾ. Lagoons, തടാകങ്ങൾ. And so on, എന്നിട്ടും. Still drought in Kerala, എന്നിട്ടും കേരളത്തിൽ വരൾച്ചയോ? ഓ, just imagine a situation without water. വെള്ളമില്ലാത്ത അവസ്ഥയെക്കുറിച്ചിട്ടൊന്ന് ചിന്തിച്ച് നോക്കേ. ഡ്രൈഡ് അപ്പ് അഗ്രികൾച്ചറൽ ഫീൽഡ്സ്, വറ്റുവരണ്ട കൃഷിയിടങ്ങൾ. വെൽസ്, കിണറുകൾ. റിവേഴ്സ്, നദികൾ. പോൺസ്, കുളങ്ങൾ. ഡ്യൂരിങ് എക്സ്ട്രീം സമ്മർ, സെർട്ടൺ റീജിയൻസ് എക്സ്പീരിയൻസ് സെവർ വാട്ടർ സ്കേഴ്സിറ്റി. കടുത്ത വേനലിൽ ചില പ്രദേശങ്ങളിൽ രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടാറുണ്ട്. ഹാവ് യു സീൻ ഇൻ ന്യൂസ് പേപ്പേഴ്സ് റിപ്പോർട്ട്സ് ആൻഡ് പിക്ചേഴ്സ് ഓഫ് പീപ്പിൾ സഫറിങ് ഡ്യൂ ടു ദി സ്കേഴ്സിറ്റി ഓഫ് ഇവൻ ഡ്രിങ്കിങ് വാട്ടർ? കുടിവെള്ളത്തിന് പോലും പ്രയാസപ്പെടുന്നവരെ കുറിച്ചുള്ള വാർത്തകളും ചിത്രങ്ങളും പത്രങ്ങളിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ? നിങ്ങളുടെ പ്രദേശത്ത് എപ്പോഴെങ്കിലും ജലക്ഷാമം അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഹാവ് യു എവർ എക്സ്പീരിയൻസ് വാട്ടർ സ്കേഴ്സിറ്റി ഇൻ യുവർ ലൊക്കാലിറ്റി? ഉണ്ടോ? ചിലപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഉള്ള കിണറുകളൊക്കെ ചില സമയങ്ങളൊക്കെ വറ്റാറുണ്ട് അല്ലേ. ചില പ്രദേശത്തൊക്കെ അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷൻ മിസ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത് ആവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഭാഗം കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അപ്പോൾ അതും കൂടി ഒന്ന് സെർച്ച് ചെയ്തേക്കാം. പിന്നെ എൻഡ് ബോക്സിലും ലാസ്റ്റ് മിസ് ഇതിൻ്റെ വീഡിയോ കൊടുത്തേക്കാം, സെക്കൻഡ് പാർട്ട് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാനും പഠിക്കാനൊക്കെ എളുപ്പമാവുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരും. അതുവരെ എല്ലാവർക്കും നമസ്കാരം. പിന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.